ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും നമ്മുടെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, റമദാൻ മാസമായിട്ട് എന്താ നോമ്പെടുക്കാത്തതെന്നുള്ളത്. സാധാരണ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നമ്മൾ നോമ്പെടുക്കും, അതിനുശേഷം ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, നമ്മുടെ റമദാൻ വ്ളോഗ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പം അത് കാരണം തന്നെയാണ് ഒരുപാട് പേര് എന്താണ് നോമ്പെടുക്കാത്തതെന്നുള്ള കാര്യം നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പം ഇതെന്താണെന്ന് പറയുന്നേക്കാൾ മുമ്പ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ഇപ്പോൾ സമയം രാവിലെ 3 മണി കഴിഞ്ഞു, 3:20 അടുത്തായി. നിങ്ങൾ വീഡിയോ കണ്ട പോലെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ലിവ് ലൈക്ക് എ മുസ്ലിം അല്ലേടി. ഇപ്പൊ ഭയങ്കര ഉറക്ക ക്ഷീണത്തിലാണ്, ഞാനും ഭയങ്കര ഉറക്ക ക്ഷീണത്തില്ല, എത്ര നേരത്തെ എൻട്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വ്ളോഗിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മള് ആദ്യമായിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യൂട്യൂബിലിട്ട വീഡിയോ. പക്ഷെ യൂട്യൂബിലെ വീഡിയോ ഇടുന്നതിനേക്കാൾ മുൻപ് വേറൊരു ഫ്ലാഷ് ബാക്ക്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിലുള്ള സമയത്തൊന്നും ഞാൻ ഈ നോമ്പെടുക്കുന്ന പരിപാടിയെ കുറിച്ച് ചിന്തിക്കാറുന്നില്ല. അത് എന്താ പറയുക, ഫ്രണ്ട്സ് വിളിക്കും വൈകുന്നേരം നോമ്പ് വിടുന്ന സമയത്ത് അവരുടെ കൂടെ പോവുക, ഭക്ഷണം കഴിക്കുക, അവരുടെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരുമിച്ച് ഗ്യാതറിംഗ് ഉണ്ടെങ്കിൽ അവിടെ പോവുക, ഭക്ഷണം കഴിക്കുക, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. പക്ഷെ നോമ്പെടുക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ അപ്പോഴൊന്നും ഉണ്ടായിട്ടില്ല. ഇത് വരുന്നത് ശരിക്കും UAE വന്ന ശേഷമാണ്. ഈ നാടും ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ടൊരു പ്രാധാന്യം വഹിക്കുന്നുണ്ട് ഈ ഒരു നോമ്പ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട്. കാരണം ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് പേരുടെ കൂടെ ഒരു അക്കോമഡേഷനിലാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെ താമസിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ, എൻ്റെ കൂടെയുള്ള ഒരു 80% ആൾക്കാരും നോമ്പെടുക്കുന്നവരായിരിക്കും. അവരുടെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ എന്തെയ്യുന്ന വെച്ചാൽ, ഓട്ടോമാറ്റിക്കലി അവര് നോമ്പ് വീടുമ്പോൾ മാത്രം നമ്മളും ഭക്ഷണം കഴിക്കുള്ളൂ, അതൊരു 6:30 കഴിയുമ്പോഴായിരിക്കും. അതും പലപ്പോഴും അവർ നോമ്പ് വിടാൻ പള്ളികളിൽ പോയിട്ടാണ്. അടുത്ത് തന്നെ ഏതെങ്കിലും പള്ളി ഉണ്ടാവും, അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടും, ഒരു ബിരിയാണി മിനിമം എന്തായാലും കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ കൂടെ ഇങ്ങനെ ബിരിയാണി കഴിക്കാൻ പോകാൻ തുടങ്ങി. അങ്ങനെ പോയി തുടങ്ങിയപ്പോ എനിക്ക് തോന്നി, എല്ലാവരും നോമ്പെടുത്തിട്ട് വരുന്നവരവിടെ, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും നോമ്പെടുത്ത് വരുന്നവരാ, അവരുടെ ഇടയിൽ രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ച് ഞാൻ പോയിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ മോശമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. അപ്പൊ ഞാൻ കരുതി രാവിലെ തൊട്ടൊന്ന് ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല വൈകുന്നേരം ഫുഡ് കഴിക്കാമല്ലോ, അത് വയറ് നിറച്ച് കഴിക്കാം. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ നോമ്പെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആക്ച്വലി നോമ്പ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ലൈഫിലേക്ക് വരുന്നത് കേട്ടോ. ഇത് ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തൊരു കാര്യമല്ല, ഓട്ടോമാറ്റിക്കലി എൻ്റെ ലൈഫിൽ വന്നൊരു കാര്യമാണ്. നോമ്പും പരിപാടികളും ഈ ബാച്ചലർ ലൈഫിൻ്റെ സമയത്തായി ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പതുക്കിനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവ വന്നു. ഇവ വന്നു കഴിഞ്ഞാൽ നമ്മൾ പതുക്കിനെ ഈ കപ്പിൾ വ്ളോഗ്സ് സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ദിവസം ഇവരെ അടുത്ത് ചോദിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്, ഇത് നമുക്ക് യൂട്യൂബിൽ ഇട്ടാലോ ഇങ്ങനെ നോമ്പെടുക്കുന്നത്. ഇപ്പൊ സമയം ഏകദേശം 4 മണിയായി. ഇപ്പൊ പാചകം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രാത്രി 7 മണി ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇനി അത്രനാൾ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, ഇതൊരു കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഇതൊരു കണ്ടന്റ് ആയിട്ട് വീഡിയോ ഇടണം അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല കേട്ടോ. അപ്പൊ അവള് പറഞ്ഞപ്പോ കരുതി കണ്ടന്റ് ആയിട്ട് കാണണ്ട, ബട്ട് ഇതൊരു ഓർമ്മ അല്ലെങ്കിൽ ഒരു മെമ്മറി പോലെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു സംഭവം. അവളതൊരു ചെയ്തിട്ടില്ല നോമ്പെടുക്കുന്ന പരിപാടി, എന്നെ പോലെ തന്നെ ആയിരുന്നു നാട്ടിലുള്ള സമയത്ത്. അപ്പോൾ അവൾക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം അവൾക്ക് അറിയാവുന്ന കുറേ ഫ്രണ്ട്സും അന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ സമീലിക്ക ആണെങ്കിലും പാത്തു ആണെങ്കിലും സറഫ് ആണെന്നുണ്ടെങ്കിലും വിന്നി ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നോമ്പെടുക്കുന്നവരാട്ടോ. അപ്പോൾ നമ്മളും കരുതി ഓക്കെ ഫൈൻ, നമുക്ക് മുന്ന് പതുക്കനെ നോമ്പെടുത്ത് തുടങ്ങാം, നോമ്പെടുത്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് നോമ്പെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് റെക്കോർഡ് ചെയ്തു. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പൊ നമ്മുടെ ഈ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് എന്നെ സംബന്ധിച്ച് വലിയ വ്ളോഗാണ്. അപ്പൊ നമുക്കിത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയി തോന്നി. ആ വീഡിയോയ്ക്ക് താഴെ കുറെ നല്ല കമന്റുകളൊക്കെ വന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓ നൈസ്, ഇത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ആക്ച്വലി എന്താ പറയാ, മുസ്ലിംസ് അല്ലാത്ത കുറെ പേര് ഇതുപോലെ നോമ്പെടുക്കുന്നുണ്ട്, ഹിന്ദുസും ക്രിസ്ത്യൻസും ഒക്കെ. അത് എന്താ പറയാ, ഒരു റിലീജിയന്റെ ഭാഗമായിട്ടല്ല അങ്ങനെ ചെയ്യുന്നത്, അതിലൊരു പാർട്ടിസിപ്പേഷൻ. അവർക്ക് ചുറ്റുമുള്ള കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിത്. അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് വന്നു. പിന്നീട് അതിനുശേഷം എല്ലാ വർഷവും നമ്മൾ നോമ്പെടുക്കാൻ തുടങ്ങി, ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. എനിക്കൊന്നും ലാസ്റ്റ് തന്നെ മുമ്പത്തെ പ്രാവശ്യം തോന്നുന്നു, അങ്ങനെ നമ്മളൊരു 7 ദിവസം കണ്ടിന്യൂസ് നോമ്പെടുത്ത് അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ചാനലിൽ. ഇപ്പോൾ വലിയ പണികളൊന്നും ഇല്ല, സ്നാക്സ് ആക്കാം, ഒരു പ്ലേറ്റ് ബിരിയാണി ആക്കാം, അതാണ് ടാസ്ക്. ഒരു പ്ലേറ്റിനുള്ള അളവൊന്നും എനിക്ക് അറിയില്ല, നോക്കാം. സോറി സോറി, ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ കഴിച്ചില്ല, സത്യത്തിൽ കഴിച്ചില്ല.
വായിൽ പുറത്തേക്ക് ഇട്ടു. സവാള ഒന്നും കിട്ടാണ്ടാണ്. പക്ഷെ ഞാൻ ഓക്കെ ആവട്ടെ, ആവേശക്കടൊന്നുമില്ല, ചെറിയൊരു എന്താ പറയാ ഒരു ഇടിച്ചിലുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ഈ നോമ്പ് പരിപാടി, നോമ്പ് വീഡിയോസും സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. ഇനി കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഈ വർഷം റമദാൻ വ്ളോഗ് ഇടുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ നാട്ടിലില്ല എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവയും ഞാനും പറ്റാണെങ്കിൽ വീട്ടിലെല്ലാവരെ കൊണ്ടൊക്കെ നോമ്പിടിപ്പിച്ച് നോമ്പൊക്കെ വീടുന്ന ഒരു കിടിലൻ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ഞാൻ നാട്ടിലില്ല, അത് കാരണം തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വർക്കുണ്ട്. അത് കാരണം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ജേണിയാണല്ലോ, അത് റെക്കോർഡ് ചെയ്ത് തന്നെ അത്ര നല്ല രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അത് കാരണം തന്നെ അത് റെക്കോർഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇത്ര നാൾ നമ്മൾ വൃത്തിക്ക് ചെയ്തിട്ടൊരു സാധനം വൃത്തിയില്ലാണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ നല്ലത് അത് ചെയ്യാണ്ടിരിക്കുന്നതല്ലോ. അത് കാരണമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇതാവുമ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഇത്ര നാളത്തെ എന്തുകൊണ്ട് പ്രശ്നം ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം. അത് കാരണമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോമ്പിൻ്റെ പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, അറിയില്ല നടക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റമദാൻ മാസം മുഴുവൻ നോമ്പെടുത്ത് പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുന്ന, ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ പെരുന്നാളിന് വേണ്ടിയിട്ട്, അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും ഇവയുടെയും പേരിൽ ആത്മാർത്ഥമായിട്ടുള്ള ഈദാശംസകൾ. ഉഷാറായിട്ടുള്ളൊരു ഈദാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. അപ്പോൾ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ പറയാനായിട്ടില്ല. അടുത്ത വീഡിയോ എന്തെങ്കിലും കിടലും സംഭവമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ ബൈ.